നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാലിദ്വീപ്, ഇന്ത്യ, ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ വലിയ രീതിയിലുള്ള ഒരു വിള്ളലാണ് ഈ ഇടയ്ക്ക് സംഭവിച്ചത്. ആ പ്രശ്നങ്ങൾ നിലവിൽ തുടരുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഈ സാഹചര്യത്തിൽ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുവിന് ഒരു നിർദ്ദേശവുമായി മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് വന്നിരിക്കുകയാണ്. മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസ് ഈ ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ ഒരു ശാഠ്യം അത് അവസാനിപ്പിച്ച് അയൽ രാജ്യങ്ങളുമായി ചർച്ച നടത്തുകയും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യണമെന്നാണ് മുൻ പ്രസിഡന്റിന്റെ നിർദ്ദേശം. മാലിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം നടക്കുകയായിരുന്നു. ഇതിനിടയിലായിരുന്നു നിലവിലെ പ്രസിഡന്റിന് മുൻ പ്രസിഡന്റ് ഇത്തരത്തിലൊരു ഉപദേശം നൽകിയത്. മാലിദ്വീപിന് കടാശ്വാസം നൽകണമെന്ന് ഇന്ത്യയോട് മുയൂസു ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് സോലിഹിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സോലിഹിനെ പരാജയപ്പെടുത്തിയാണ് മുയൂസു പ്രസിഡന്റായത്. കഴിഞ്ഞ വർഷത്തെ അടിസ്ഥാന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ $400.9 million ഇന്ത്യക്ക് മാലിദ്വീപ് നൽകാനുള്ളത്. ഇതിൽ ഇളവ് വരുത്തണമെന്ന ആവശ്യമാണ് കഴിഞ്ഞയാഴ്ച മുയൂസു ആവശ്യപ്പെട്ടത്. എന്നാൽ മാലിദ്വീപിന്റെ സാമ്പത്തിക ഞെരുക്കം ഇന്ത്യക്കുള്ള വായ്പാ കുടിശ്ശിക മൂലമല്ലെന്ന് സോലിഹ് തുറന്നടിച്ചു. ഇന്ത്യയെക്കാൾ കൂടുതൽ ചൈനയ്ക്കാണ് നൽകാനുള്ളതെന്നും 25 വർഷമാണ് വായ്പയുടെ കാലാവധിയെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ പൊതുജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും MDP സർക്കാർ തുടങ്ങിയ പദ്ധതികൾ വീണ്ടും ആരംഭിക്കുക മാത്രമാണെന്നും മുൻ പ്രസിഡന്റ് പറഞ്ഞു. ആ നുണകൾ മറയ്ക്കാനാണ് മന്ത്രിമാർ ഇപ്പോൾ കള്ളം പറയുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. മുഹമ്മദ് മുയൂസു മാലിദ്വീപ് പ്രസിഡന്റായി അധികാരമേറ്റത് കഴിഞ്ഞ നവംബറിലായിരുന്നു. ഇതിനുശേഷം ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം, ഈ ഒരിടയ്ക്കൊരു മാലിദ്വീപുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന ഒക്കെ വലിയ രീതിയിലുള്ള വിവാദങ്ങളാവുകയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അതിന് വഷളാകുക എന്ന രീതിയിലേക്ക് കടക്കുകയും ചെയ്തു. ചൈനയോട് വളരെ സൗഹൃദം പുലർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ മാലിദ്വീപ് പ്രസിഡന്റ് മുയൂസു. May 10 ദ്വീപിലുള്ള ഇന്ത്യൻ സേനാവിന്യാസം പൂർണ്ണമായും പിൻവലിക്കണം എന്നൊക്കെ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിലവിലെ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു തർക്കങ്ങളൊക്കെ നിലനിന്നതാണ് പ്രധാനമന്ത്രി ലക്ഷദ്വീപ് സന്ദർശിച്ച് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന നടത്തുകയും അതിന് പിന്നാലെ മാലിദ്വീപിലുള്ള മന്ത്രിമാർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു. ഇതൊക്കെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് നയിച്ചത്. ഇപ്പോൾ ഇതാ നിലപാടിൽ ഒരു മലക്കം മറിച്ചിൽ നടത്തിയിരിക്കുകയാണ് നിലവിലെ മാലിദ്വീപ് പ്രസിഡന്റ് മുയൂസു. മാലിദ്വീപുമായി ഏറ്റവും അടുത്ത മിത്രമായി ഇന്ത്യ തുടരുമെന്ന് മുയൂസു പറഞ്ഞു. വലിയ തുക ഒരുമിച്ച് തിരിച്ചടയ്ക്കാൻ പ്രയാസമാണെന്നും തിരിച്ചടവ് വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ ഇന്ത്യയുമായി സഹകരിച്ച് മുന്നോട്ടു പോകുന്ന പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇക്കാര്യം കഴിഞ്ഞ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി മോദിയെ ധരിപ്പിച്ചിരുന്നുവെന്നും മുയൂസു വ്യക്തമാക്കി. അതേസമയം 3 വ്യോമത്താവളങ്ങളായി 88 ഇന്ത്യൻ സൈനികരായിരുന്നു മാലിദ്വീപിലുണ്ടായിരുന്നത്. ആദ്യ ബാച്ച് ഈ മാസം ആദ്യം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ നിന്ന് 70 നോട്ടിക്കൽ മൈൽ മാത്രമായിരുന്നു മാലിദ്വീപിലേക്കുള്ള ദൂരം. എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വൈദ്യസഹായങ്ങൾ ഇന്ത്യയാണ് നൽകുന്നത്. ഇതിനായി 2 ഹെലികോപ്റ്ററുകളും ഡോണിയർ എയർക്രാഫ്റ്റും ഏർപ്പെടുത്തിയിരുന്നു. വലിയ രീതിയിലുള്ള സഹായ ഹസ്തമായിരുന്നു ഇന്ത്യ മാലിദ്വീപിന് തുറന്നിട്ടത്. പക്ഷേ ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം ഇന്ത്യ നിർണായകമായ തീരുമാനമെടുത്തു. മാലിദ്വീപും ഇന്ത്യക്കെതിരെ നിർണായകമായ തീരുമാനമെടുത്തു. പക്ഷെ നിലപാടിൽ ഒരു അയവ് അല്ലെങ്കിൽ ഒരു മലക്കം മറിച്ചിൽ നടത്തിയിരിക്കുകയാണ് മാലിദ്വീപ് പ്രസിഡന്റ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.